ഹോങ്കോങ് എയർപോർട്ടിന്ന് 3:45 വൈകുന്നേരം 3:45 ഫ്ലൈറ്റ്. നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിന്റെ എയർബസ് A380 എന്ന് പറഞ്ഞ ഡബിൾ ഡക്കർ ഫ്ലൈറ്റാണ് നമ്മുടെ. ഈ ഡബിൾ ഡക്കർ ഫ്ലൈറ്റിൽ 471 പേർക്ക് സീറ്റുണ്ട്. അത് ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും എക്കണോമി എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഇത് നമ്മുടെ എക്കണോമി ക്ലാസ്സാണ്. ഇതിനകത്ത് ഒരു നിരയിൽ 10 പേർക്കാണ് സീറ്റുള്ളത്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുവാണ്. ഹോങ്കോങ് എയർപോർട്ടിൽ കാത്തി പസഫിക്കിന്റെ ഫ്ലൈറ്റുകളാണ് അവിടെ നിരന്ന് കിടക്കുന്നത്. ഇത് ഒരു റൺവേ കടലിനോട് ചേർന്നാണ്. റൺവേ തീരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കടല് കാണാൻ പറ്റും. ടേക്ക് ഓഫ് ചെയ്തു. റൺവേയും കടലും തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളൂ. റൺവേ എന്ന് പൊങ്ങിയ വഴി തന്നെ നമ്മൾ കടലിൻ്റെ മുകളിലേക്ക് ആയിക്കഴിഞ്ഞു. അവിടെയുള്ള ഈ ദ്വീപുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കടലിലൂടെ കടന്നു പോകുന്ന ഒരു പാലം, അതൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഹോങ്കോങ്ങിനോട് ബൈ ബൈ പറയുകയാണ്. സിംഗപ്പൂർ എയർലൈൻസിലെ സ്റ്റാഫൊക്കെ വളരെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതാണ്. എയർ ഹോസ്റ്റസ്മാരൊക്കെ വളരെ നല്ല പെരുമാറ്റമാണ്. ഹോസ്പിറ്റാലിറ്റി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആകാശം നല്ല നീല നിറത്തിൽ കാണുന്നുണ്ട്. നല്ല വളരെ മനോഹരമായിരുന്നു. നല്ല ഡേ ടൈം ആയിരുന്നതുകൊണ്ട് പുറമേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആകാശവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മേഘങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടാണ്. നല്ല കളർഫുള്ളായിട്ട് മേഘമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉയർന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണം കിട്ടി. നല്ല ഭക്ഷണമായിരുന്നു. അതുപോലെ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും ഏകദേശം 4 മണിക്കൂർ യാത്ര കൊണ്ട് നമ്മൾ വൈകുന്നേരം 7:50 ആ സമയത്ത് നമ്മൾ സിംഗപ്പൂരിന് മുകളിലെത്തി. അപ്പോൾ സിംഗപ്പൂർ ആ സമയത്ത് താഴെയൊക്കെ ലൈറ്റിട്ട് സിംഗപ്പൂർ കാണാൻ പറ്റുന്നുണ്ട്. വളരെ രസകരമായിട്ട് ആ ലൈറ്റിട്ട ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെയും നമ്മൾ കടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സിംഗപ്പൂർ എയർപോർട്ട് ഉള്ളത്. ചാങ്കി എയർപോർട്ട് സിംഗപ്പൂരാണിത്. അവിടെ കടലിൽ ക്രൂയിസുകളൊക്കെ കിടക്കുന്നതും കപ്പലുകളൊക്കെ കിടക്കുന്നതാണ് കാണുന്നത്. കടലിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെയും എയർപോർട്ട്. രാത്രി കാഴ്ച വളരെ മനോഹരമാണ്. നമ്മൾ 7:50 ഇവിടെ ലാൻഡ് ചെയ്യേണ്ടത്. എയർബസ് A380 ഡബിൾ ഡക്കർ ഫ്ലൈറ്റാണ് നമ്മൾ വന്നത്. അതിൻ്റെ ബിസിനസ് ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ്. താഴെയുള്ളത് എല്ലാം എക്കണോമിക് ക്ലാസ്സുകളാണ്. ആകെ 471 സീറ്റുകളാണ് ഈ ഫ്ലൈറ്റിലുള്ളത്. സിംഗപ്പൂരിൻ്റെ രാത്രി കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ റൺവേയിലേക്ക് എത്തി. ലാൻഡ് ചെയ്തു. നമ്മൾ അവിടുന്ന് ബോർഡ് ചെയ്യുവാണ്. എയർ ഹോസ്റ്റസ്മാരൊക്കെ നല്ല ചിരിച്ച മുഖത്തോടുകൂടി നമ്മൾ ബൈ ബൈ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വലിയ എയർപോർട്ടാണ്.
വളരെ തിരക്കേറിയ ഒരു എയർപോർട്ടാണിത്. ഇതിൻ്റെ വലിപ്പം കൊണ്ടല്ല, വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് എന്ന് പലതവണ റേറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എയർപോർട്ടാണിത്. അതിൻ്റെ ഫ്ലോറെല്ലാം കംപ്ലീറ്റ് മാറ്റിട്ട് കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. അതുപോലെ ഇത് അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെയാണ്. ഇത് ലോകത്തെ ക്ലീനസ്റ്റ് എയർപോർട്ട് എന്നും ഇത് പറയുന്നുണ്ട്. ഇത് അവിടത്തേക്കുള്ള ട്രോളികളൊക്കെ കൊണ്ടുവന്നാണ് കാണുന്നത്. ഇത് 1981 ഈ എയർപോർട്ട് ഓപ്പൺ ചെയ്തത്. 42 മുമ്പ് ഓപ്പൺ ചെയ്തതാണ്. അതിനുശേഷം ടെർമിനലുകൾ വീണ്ടും വീണ്ടും പണിതുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 4 ടെർമിനലുകളാണ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ളത്. ഇനി 5 2030 വീണ്ടും ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് 25 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ എയർപോർട്ട് ഉള്ളത്. 25 സ്ക്വയർ കിലോമീറ്റർ, അതായത് 5 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയുമുള്ള അത്ര വലിപ്പത്തിലാണ് ഇതിൻ്റെ ഈ എയർപോർട്ട് ഇരിക്കുന്നത്. ഇതിന് മൊത്തം ഇതിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 135,700 സ്ക്വയർ മീറ്റർ ആണ്. ഈ എയർപോർട്ടിനകത്ത് ഇതുപോലെ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ച് നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അങ്ങനെ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടെർമിനലുകൾ തമ്മിൽ 4 ടെർമിനലുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ടെർമിനലുകൾ തമ്മിലും അതുപോലെ ഒരു ടെർമിനലിനകത്ത് മറ്റൊരു ദൂരെയുള്ള ഒരു ഗേറ്റുകളിലേക്ക് പോകുന്നതിനുമായിട്ട് സ്കൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെയാണ് കാണുന്നത്. നീണ്ട നിര തന്നെയാണ്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ നീണ്ട നിര തന്നെയാണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണുന്നത്. ശരിക്കും സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് ഒന്ന് കാണേണ്ട ഒരു വിസ്മയം തന്നെയാണ്. നമ്മളിതേപോലെ ദുബായ് എയർപോർട്ടും ഇതുപോലെ തന്നെ ട്രെയിനിലൊക്കെ കയറി പോകണം ടെർമിനലുകൾ തമ്മിൽ. ഇവിടെ സ്കൈ ട്രെയിൻ എന്നാണ് ഈ ട്രെയിനിന് പറയുന്നത്. സ്കൈ ട്രെയിൻ ടു ടെർമിനൽ 3 എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിനടുത്തായിട്ട് ഇതുപോലെ ഒരു ഭാഗം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മൈലുകളുടെ രൂപമൊക്കെ വെച്ചിട്ട് വളരെ രസകരമായിട്ട് ഒരു ചെറിയ ഫൗണ്ടനും ഒക്കെ ആയിട്ട് കുറച്ച് ഇവിടുത്തെ ഫൗണ്ടനൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ എല്ലാം കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. ചാങ്കി എയർപോർട്ട് നമ്മളവിടെ നിന്നെല്ലാം ഫോട്ടോ എടുത്തു. നമുക്ക് സമയമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ഉള്ള ഫ്ലൈറ്റ് 10:30. ഇപ്പം നമ്മൾ 8 എത്തിയതാണ്. ഇനി 10:30 അടുത്ത ഫ്ലൈറ്റ്. ഒരു ഫോറസ്റ്റ് പോലെ ഒരു ഭാഗമൊക്കെ ഈ എയർപോർട്ടിനകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് ഒരു ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട്, അത് വേറൊരു ഭാഗത്താണ്. അപ്പം നമ്മൾ A19 ആണ് നമ്മുടെ ഗേറ്റ്. ഈ A19 പോകാനായിട്ട് നമ്മൾ സ്കൈ ട്രെയിനിൽ കയറണം. A15-27 പോകുന്നതാണ്. ഇതാണ് സ്കൈ ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിന്. അതിങ്ങനെ നിരന്തരം വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്കൈ ട്രെയിനിനകത്തേക്ക് കയറി ഇതൊരു മെട്രോ ട്രെയിൻ പോലെയാണ്. കുറച്ച് പേർക്ക് ഇരിക്കാം, ബാക്കിയുള്ളവർ നിൽക്കണം. ഇതൊരു 5 നമുക്ക് പോകുന്നുണ്ട് ഈ ട്രെയിന്. അപ്പോൾ നമ്മൾ സ്കൈ ട്രെയിൻ ചെയ്യുന്ന അടുത്ത ടെർമിനലിൻ്റെ അടുത്ത് നിന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കുറച്ച് ദൂരം നമുക്ക് നടക്കണം. ട്രെയിൻ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മുടെ A19 ആണ്, അവിടത്തേക്ക് നമ്മൾ നടക്കണം. അവിടെയും പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ മൊത്തത്തെ ഒരു ഒരു ഗ്രീൻ രീതിയിലാണ് ഇവർ എയർപോർട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിശാലമായ ഏരിയയാണ്. അപ്പം നമ്മളങ്ങനെ A19 എന്ന് പറയുന്ന ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ ഇഷ്ടംപോലെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് 10:25 കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഒരു 10 മണിയായപ്പോഴത്തേക്കും നമുക്ക് ബോർഡിങ് നടത്തി, നമ്മളകത്ത് കയറി. ഇത് പക്ഷേ ചെറിയ ട്രെയിനാണ്, ചെറിയ ഫ്ലൈറ്റാണ്. അതിലിരുന്നു, അപ്പം തന്നെ അധിക താമസമില്ലാതെ തന്നെ അവർ ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിനോടും ബൈ ബൈ പറയുകയാണ്. ഇവിടുന്ന് 100+ എയർലൈൻസുകാർ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എയർപോർട്ടിൽ നിന്ന് 100+ എയർലൈൻസുകാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത്രയ്ക്കും ബിസിയസ്റ്റ് എയർപോർട്ടും കൂടിയാണ്. ബിസിയസ്റ്റ് എയർപോർട്ട്, ബെസ്റ്റ് എയർപോർട്ട്, അതുപോലെ ക്ലീനസ്റ്റ് എയർപോർട്ട്, അങ്ങനെ 2-3 റേറ്റിങ്ങുകളൊക്കെ ഉള്ള എയർപോർട്ടാണ് ഈ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട്. സിംഗപ്പൂരിൽ നിന്നുള്ള ടേക്ക് ഓഫ് ആണ് കാണുന്നത്. നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ കണ്ടതുപോലെ തന്നെ നല്ല ലൈറ്റുകളും സിറ്റിയുടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ സിംഗപ്പൂർ. അതാണ് അങ്ങനെ അവിടുന്ന് കയറി നമ്മൾ കൊച്ചിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നു, കൊച്ചിയിൽ ബോർഡ് ചെയ്തു. അവിടെ നമ്മൾ ഇടയ്ക്കൊരു ഭക്ഷണം കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ 12:20 ആണിപ്പോൾ കൊച്ചിയിൽ ഇറങ്ങിയിരിക്കുന്നത്. വെളുപ്പിന് 12:20. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി, നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ലഗേജും അല്പം താമസം വന്ന് എന്നാലും ലഗേജും ഒക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടും അത്ര മോശമൊന്നുമല്ല. ഓരോ ഡിസ്പ്ലേ ഒക്കെ അവിടെയുണ്ട്, അതുപോലെ തന്നെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റ് എയർപോർട്ടുകളോട് കിടപിടിക്കുന്നതാണ് കൊച്ചിൻ എയർപോർട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചിൻ ടു ചൈന, ഹോങ്കോങ്, മക്കാവു യാത്ര അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.